രാമേന്ദ്രൻ, പെരുമ്പള്ളിക്കര രാമേന്ദ്രൻ. എനിക്ക് 25 കൊല്ലമായിട്ട് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതിമ ചെയ്യുമെന്ന് എൻ്റെ മനസ്സിൽ മനസ്സിലോ സങ്കല്പത്തിൽ പോലുമില്ല. അദ്ദേഹം അത് സ്വമേധയാ ഖത്തറിൽ ജോലി, രാജകൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന രാമേന്ദ്രൻ അത് ഏറ്റെടുക്കുകയും, ചേട്ടാ ഞാൻ ജനുവരി മാസത്തിൽ വരും, ജനുവരി മാസത്തിൽ ചേട്ടനാ ബുദ്ധിമുട്ടില്ലാന്നുണ്ടെങ്കിൽ ഞാനത് തീർത്തു തരാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മനസ്സോടുകൂടി ഏൽപ്പിക്കുകയും, എൻ്റെ ഭാര്യയ്ക്കായിരുന്നു 100% വിശ്വാസം. അതായത് ഇത്രയും വലിയൊരു പ്രതിമ അദ്ദേഹം ചെയ്യുമോ എന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. ഭാര്യ പറഞ്ഞു വളരെ നന്നാവും, ഉറപ്പാണ്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഈ വർക്ക് കൊടുത്തത്. അദ്ദേഹം ഇപ്പം നിങ്ങൾ ഈ പ്രതിമ കണ്ടു കാണും, 100% ഭംഗിയോടുകൂടിയാണ് അദ്ദേഹം അത് നിർവഹിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്തു. ഇനി കാഴ്ചക്കാരാണ് അഭിപ്രായം പറയുന്നത്. നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും, എമോഷനിലേക്ക് സ്വാഗതം. എമോഷൻ എന്നുള്ളത് മുളന്തുരുത്തിയിലാണ്. ഇന്ന് നിങ്ങൾക്കൊരു വേറിട്ട കാഴ്ചയുമാണ് എമോഷൻ നിങ്ങൾ ക്ഷണിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇതിനു മുമ്പും നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ നാട്ടുകാരൻ കൂടിയായ പെരുമ്പള്ളിയുടെ രാമേന്ദ്രൻ ആഷ എന്ന കലാകാരൻ, അദ്ദേഹം തീർത്തും വ്യത്യസ്തമായ രീതിയിൽ, നമ്മൾ ഓരോ പ്രാവശ്യം അദ്ദേഹം വിദേശത്ത് വർക്ക് ചെയ്യുകയാണ്, അപ്പോൾ നമ്മളോടൊപ്പം ചേരുമ്പോൾ ഓരോ തവണയും അദ്ദേഹം ഓരോ വ്യത്യസ്തമായ ആശയങ്ങൾ നമുക്ക് മുന്നിലേക്ക് വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നമുക്ക് പ്രകടിപ്പിക്കാറുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ഇപ്രാവശ്യം അദ്ദേഹം നമ്മളോടൊപ്പം ചെയ്യുന്നത് നമുക്ക് കാണാം. നിങ്ങളെ പ്രശ്നം കാണിച്ചു തരാം. ഇതാ അദ്ദേഹത്തിൻ്റെ സൃഷ്ടി അദ്ദേഹം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അത് എന്താണെന്ന്. ഇത് ബുദ്ധൻ്റെ ഒരു ശില്പമാണ്, അദ്ദേഹം അതിപ്പോൾ നനച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കും. യെസ്, ഞങ്ങളിങ്ങനെ ചേട്ടൻ ഒരു ശില്പം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങളിവിടെ എത്തിയതാ. സാധാരണ നമ്മൾ ഇതിനു മുമ്പ് കണ്ടുപിട്ടിയപ്പോൾ ചേട്ടൻ ചിത്രകലയായിരുന്നു, പക്ഷേ ഇപ്പോൾ ശില്പത്തിലേക്ക് എത്തി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബുദ്ധൻ്റെ പ്രതിമയിലേക്ക് സൃഷ്ടിക്കാം എന്ന രീതിയിൽ എത്തിച്ചേർന്നത്? അല്ല, അത് ചിത്രത്തിനൊപ്പം തന്നെ ശില്പകലയുണ്ട്. സത്യത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ശില്പങ്ങളാണ് ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞാണ് പിന്നെ ചിത്രരചനയിലേക്ക് മാറിയത്. പിന്നെ അതൊരു പ്രൊഫഷണലായിട്ട് തിരഞ്ഞെടുക്കുകയില്ല. ഇതിലേക്ക് ഇത് ഞാൻ അവിടെ വിദേശത്തായിരുന്നപ്പോൾ തന്നെ ഞാനൊരു ടൈപ്പ് ആയൊരു വർക്ക്, അപ്പോൾ അങ്ങനെ സിമെൻറ്റിലാണ് ചെയ്യുന്നത്. സിമെൻറ്റിൽ ആദ്യമായിട്ടാണ്, ഇത്രയും വലുതും ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് 12-ാം തീയതി, ജനുവരി 12-ാം തീയതി മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു 80% വർക്ക്, സിമെൻറ്റ് വർക്ക് തീർന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ചെയ്യണം. പിന്നെ ഒന്ന് കളറ്, ഒരു നമ്മളൊരു ഇറ്റാലിയൻ ആൻറ്റിക് മെത്തേഡിലേക്കാണ് ഇത് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ബ്രോൺസിൻ്റെ ഫീൽ കിട്ടുന്നത്. ഈ ശില്പം പൂർണ്ണത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരു ആൻറ്റിക് പീസുകൾ നമുക്ക് തോന്നും. അതെ, ആൻറ്റിക് പീസിൻ്റെ ഒരു ഫീലിലാണ് വരാൻ പോകുന്നത്. ഇത് ആദ്യമായിട്ടാണോ ഈ ഒരു ശില്പം നിർമ്മാണം പൊതുവെ പബ്ലിക്കായിട്ട് വരുന്നത്? ആദ്യമായിട്ടോ? ആ അതെ, ഞാനൊരു പ്രൊഫഷണലായിട്ടൊരു ഒരു നമ്മളിതൊരു ഇങ്ങനെ ഒരു വർക്കെടുത്ത് ശില്പം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതല്ലാതെ നമ്മൾ ക്യാമ്പുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാലവേദി, ബാലസഭ, കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ശില്പത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഡെമോയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വർക്ക് ഇവിടെ ആദ്യമായിട്ടാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വർക്കിലേക്ക് ബുദ്ധൻ്റെ പ്രതിമ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത്? സാധാരണ വരച്ചിട്ടൊരു പ്രൂഫുകൾ ചെയ്തിട്ട് ചെയ്യുവാണോ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറിലേക്ക് എത്തുന്നത്? സ്ട്രക്ചറിൽ നമ്മളിത് കാൽക്കുലേ അവരെ നമ്മൾ പാർട്ടിയായിട്ട് സംസാരിച്ച് അതിൻ്റെ വലിപ്പം ധാരണ, ഏത് ശൈലിയിലുള്ള വർക്കാണ് വേണ്ടത് എന്നൊരു ധാരണ. അതിന് ശേഷം നമ്മൾ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സൈസിലേക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുകയാണ്. ആ സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിനകത്ത് സിമെൻ്റ് കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ബുദ്ധൻ പൊതുവേ ശാന്തനായിട്ടുള്ള ഒരു ആൾ കൂടിയാണെന്നാണല്ലോ ഇപ്പം, അപ്പോൾ ഇത് ശാന്തമായ ഏരിയ തന്നെയാണോ ഈ ഇതല്ലേ? അതെ, ഈ ഒരു അറ്റ്മോസ്ഫിയർ വളരെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കേരളീയമായിട്ടുള്ള ഒരു, ഇപ്പോൾ കണ്ടില്ലേ ഇതൊരു പഴയൊരു മനയാണ്, അപ്പോൾ അത് നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ അന്തരീക്ഷത്തിന് പറ്റിയ ഒരു നല്ല ആർട്ടിസ്റ്റ്മാർക്കൊക്കെ വരികയും ഇവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാനും ഇവിടെ താമസിച്ചുകൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കാനും ശില്പങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ളൊരു നല്ല അതിസുന്ദരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ശില്പം ഇവിടെ വയ്ക്കാം ചെയ്യാമെന്ന് ഒരു ധാരണ എത്തിയത്. നമുക്കറിയാം ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നും സൃഷ്ടിച്ചെടുക്കാൻ പറ്റിയ സംഭവമല്ല. അപ്പോൾ ഒരു ശരിക്കും ഒരു മനുഷ്യൻ്റെ എഫോർട്ട് എന്ന് വെച്ചാൽ എത്ര ദിവസം കൊണ്ട് ഇത് ഇതിങ്ങനെ ഒരു ആക്കി എടുത്തിട്ടുണ്ടാവും ഈ ഒരു രൂപത്തിൽ? ഇതിപ്പോൾ ഒരു 2 ആഴ്ചത്തെ വർക്ക്. ഞാൻ വളരെ സാവകാശം ആസ്വദിച്ച് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരാൾ ഒരു ഈ വലിപ്പത്തിലുള്ള ഒരു ശില്പി എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഫുൾ ഫ്രീഡം ഉണ്ട് നമുക്കിവിടെ.
നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനും ഇഷ്ടപ്പെട്ട മാതൃകയിൽ ചെയ്യാനുമായിട്ടുള്ളൊരു ഫ്രീഡം ഉണ്ട്. എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും നമുക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ വളരെ ആസ്വദിച്ചാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു വെക്കേഷൻ, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരാഗ്രഹം ഉണ്ടായിരുന്ന പോലെ തന്നെ എക്സിബിഷൻ, പെയിൻറ്റിങ് എക്സിബിഷനായിരുന്നു നമ്മുടെ ഒരു അംബീഷൻ. അപ്പോൾ ഞാനത് ഈ ഒരു വർക്ക് കയ്യിൽ കിട്ടിയതുകൊണ്ട് ഞാൻ ആ സോളോ എക്സിബിഷൻ്റെ കാര്യം ഒഴിവായി. എൻ്റെ എക്സിബിഷൻ ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലുമായിട്ട് രണ്ടെണ്ണം കഴിഞ്ഞു. ബാക്കിയുള്ള സമയത്ത് ഞാൻ ഈ ശില്പത്തിനൊപ്പമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട്, രണ്ടാഴ്ചയിലധികമായി. അപ്പോൾ മൊത്തം ഇതിൻ്റെ ഒരു ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 15 ദിവസത്തോളം ആയിട്ടുണ്ട് ശില്പം തീരാനായിട്ട്. എങ്ങനെയായിരിക്കും ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ? നമ്മൾ സിമെൻ്റ് കൊണ്ടാണോ ഈ പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത്? അല്ലല്ല, ഇതിപ്പോൾ നമ്മൾ 6 mm കമ്പി ഉപയോഗിച്ചിട്ട് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൽ മെഷ് കവർ ചെയ്തിട്ട് അതിന് പുറത്താണ് സിമെൻറ്റ് വർക്ക് ചെയ്തത്. ഇനി ഇത് പെയിൻറ്റ് കൊണ്ട് ചെയ്ത് ഒരു, അതെ, നമ്മൾ ആൻറ്റിക്ക് മെത്തേഡിലേക്ക് ചെയ്ത് പൂർണ്ണതയെത്തുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഈ ബാക്കിയുള്ള പടികളിലും എല്ലാം കവർ ചെയ്ത് വരുമോ, അതെങ്ങനെയായിരിക്കും പടികളിലേക്ക് വരുമോ? അത് സാധാ നമ്മൾ ഇപ്പോൾ ഇവരൊരു കളർ പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്ലാക്കും പിന്നൊരു റെഡിൻ്റെ ഒരു ടോണുമായിട്ടുള്ള, അതിനോട് ഒത്തു പോകുന്ന രീതിയിലായിരിക്കും തറയുടെ. ആരെങ്കിലും കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയുമോ? എന്തെങ്കിലും ചെയ്തിരുന്നു ഇവിടെ വന്ന ആരെങ്കിലും? ആ അഭിപ്രായങ്ങൾ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തപ്പോൾ ഞാൻ നമ്മൾ ഗുരുതുല്യരായിട്ടുള്ള പലരുമായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്തിട്ടാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ സുഹൃത്തും ഞാൻ ഗുരുവിനെ പോലെ കാണുന്ന ശിവദാസ് എടക്കാട്ടുവിൽ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് അദ്ദേഹം ശില്പത്തെ നിരീക്ഷിക്കുകയും നമുക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തരികയും ചെയ്തിരുന്നു. ശാന്തനായിരിക്കുന്ന ബുദ്ധൻ തന്നെയാണ് അല്ലേ? ആ ബുദ്ധിസം എന്ന് പറയുന്നത് തന്നെ അതാണ്. ധ്യാനത്തിലേക്ക് പോയിക്കൊണ്ട് തീർച്ചയായും. ഓക്കെ, പ്രിയപ്പെട്ടവരെ, ഞാൻ കാൽ നൂറ്റാണ്ട് കാലം മുളന്തുരുത്തിയിൽ വസ്ത്ര വ്യാപാരമായിട്ട് ഇരുന്ന ഒരാളാണ്. ഇപ്പോൾ കൊറോണയോടുകൂടി അത് അവസാനിപ്പിക്കേണ്ട ഒരവസ്ഥയാണ്. വളരെ മോശം ബിസിനസ് ആയതുകൊണ്ട് മറ്റെന്ത് ചെയ്യും എന്നുള്ളൊരു ഗവേഷണവും പരിവേഷണവും ഒക്കെ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ഹോം സ്റ്റേ ബിസിനസ്സും ചെയ്യാമെന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത്. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ഒരു എക്സ് പഞ്ചായത്ത് മെമ്പറാണ്, മുൻ പഞ്ചായത്ത് മെമ്പറാണ്. 2010-15 കാലഘട്ടങ്ങളിൽ വളരെ സന്തോഷപൂർവ്വം 5 കൊല്ലക്കാലം പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. അന്ന് ഒരു ഗാന്ധി പ്രതിമ പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുകയും അത് എൻ്റെ ഒരു ഞാനൊരു മുൻകൈ എടുത്തു എന്നൊന്നും പറയുന്നില്ല, ബാക്കിയുള്ള മെമ്പർമാരെല്ലാം മുൻകൈ എടുത്തിട്ടാണ് അതവിടെ നിർമ്മിക്കാനിടയായത്. അതോടൊപ്പം തന്നെ ഇവിടെ ഇങ്ങനൊരു സംഭവം ചെയ്യുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നൊരാഗ്രഹം മനസ്സിൽ ഉടലെടുക്കുകയും എൻ്റെ മക്കളുമായിട്ട് സംസാരിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കൾക്ക് ബുദ്ധൻ്റെ പ്രതിമ, ബുദ്ധൻ ഒരു വീക്ക്നെസ്സാണ്, രണ്ട് പേരുടെ കയ്യിലും ബുദ്ധൻ്റെ പ്രതിമകൾ രണ്ട് വീട്ടിലുണ്ട്. ഇളയാൾ ടാറ്റു സ്റ്റുഡിയോ നടത്തുന്നു, മൂത്തയാൾ ഏരിയ സെയിൽസ്മാനായിട്ട് ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിൻ്റെ ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധൻ്റെ പ്രതിമ ചെയ്താലോ എന്നൊരു കണ്ടീഷനിൽ വന്നപ്പോൾ അവർ വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും പപ്പ അത് ചെയ്യുവപ്പ എന്നും പറഞ്ഞ് നിർബന്ധപൂർവ്വം അതെന്നെ എന്നോട് നിർബന്ധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബോബി എടപ്പള്ളി മറ്റം ബോബീനെ കുറച്ച് പേർക്കെങ്കിലും അറിയാം. ബോബിയോട് ചോദിച്ചു, ബോബി ഇന്നൊരു സജഷൻ ഞങ്ങളുടെ മുന്നിലുണ്ട്, ഫണ്ടിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, ആരെങ്കിലും പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അന്നേരമാണ് നമ്മുടെ രാമേന്ദ്രൻ, പെരുമ്പള്ളിക്കര രാമേന്ദ്രൻ, എനിക്ക് 25 കൊല്ലമായിട്ട് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതിമ ചെയ്യുമെന്ന് എൻ്റെ മനസ്സിൽ പോലും മനസ്സിലോ സങ്കല്പത്തിൽ പോലുമില്ല. അദ്ദേഹം അത് സ്വമേധയാ ഖത്തറിൽ ജോലി, രാജകൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന രാമേന്ദ്രൻ അത് ഏറ്റെടുക്കുകയും, ചേട്ടാ ഞാൻ ജനുവരി മാസത്തിൽ വരും, ജനുവരി മാസത്തിൽ ചേട്ടനാ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് തീർത്തു തരാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മനസ്സോടുകൂടി ഏൽപ്പിക്കുകയും എൻ്റെ ഭാര്യയ്ക്കായിരുന്നു 100% വിശ്വാസം. അതായത് ഇത്രയും വലിയൊരു പ്രതിമ അദ്ദേഹം ചെയ്യുമോ എന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. ഭാര്യ പറഞ്ഞു വളരെ നന്നാവും, ഉറപ്പാണ്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഈ വർക്ക് കൊടുത്തത്. അദ്ദേഹം ഇപ്പം നിങ്ങളെ ഈ പ്രതിമ കണ്ടു കാണും, 100% 200% ഭംഗിയോടുകൂടിയാണ് അദ്ദേഹം അത് നിർവഹിച്ചിരിക്കുന്നത്. അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഹോം സ്റ്റേ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. പഞ്ചായത്തിലെ ലൈസൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് വരാനുണ്ട്. അതുമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മാസം മാർച്ച് മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാ ആശംസകളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രാമേന്ദ്രനോടൊപ്പം ബാബു ഉണ്ട്,
കുറച്ച് പേരധികം ഇനി ഇന്നിടയ്ക്ക് കാണുവാൻ ഇത് കാണുവാൻ വേണ്ടി വന്ന ഒരുപാട് പേരുണ്ട്. ഇത്രയും വലിയൊരു കലാകാരൻ മുളന്തുരുത്തി ജീവിച്ചിരിപ്പുണ്ട് എന്ന് സത്യത്തിൽ പലർക്കും അറിയില്ല. അതൊരു സങ്കടമാണ്. തീർച്ചയായിട്ടും ആ കലാകാരനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കണം. എനിക്ക് ഒരു ദൗത്യമായി അല്ലെങ്കിൽ ഒരു നിയോഗമായിട്ട് അദ്ദേഹം വന്നതാണ്. ഉറപ്പായിട്ടും അദ്ദേഹത്തെ ഒരുപാട് ഒരുപാട് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കലാകാരനാണ്. നമ്മൾ പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. മുളന്തുരുത്തിക്കാരെ പ്രത്യേകതയാണോ അതൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും രാമേന്ദ്രനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സ് മുളന്തുരുത്തി പഞ്ചായത്തിലുള്ള എല്ലാവർക്കും, മുളന്തുരുത്തി പഞ്ചായത്തിൽ നിന്നല്ല സമീപ പഞ്ചായത്തിൽ ഇതുപോലൊരു വർക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണാം, അദ്ദേഹത്തിൻ്റെ വർക്കുകൾ കാണാം. ഞങ്ങൾ ഹോം സ്റ്റേ വലിയ താമസിയാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ, സന്തോഷമുണ്ടെങ്കിൽ ഇവിടെ വന്ന് പങ്കെടുത്ത് പിരിയ. ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തീരുമ്പോൾ ഒരു 2-3 മാസമെങ്കിലും എടുക്കും. രാമേന്ദ്രനോട് ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹസംബന്ധമായ ഞങ്ങളുടെ കുടുംബത്തിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഓക്കെ. ഞാനേട്ടോ, ചേട്ടൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണല്ലേ. ആദ്യത്തെ ഒരു ശില്പം എന്ന് പറഞ്ഞാൽ അല്ലേ, അത് പൂർത്തീകരിച്ചു. എങ്ങനെ എന്ത് തോന്നുന്നു ഇപ്പോൾ? എന്ത് തോന്നുന്നു ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്തു. ഇനി കാഴ്ചക്കാരാണ് അഭിപ്രായം പറയുന്നത്. ഇത് പൂർത്തീകരിച്ച ശില്പത്തിൻ്റെ അഭിപ്രായം ആരെങ്കിലും പറഞ്ഞിരുന്നോ? ആ, ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വർക്ക് തുടങ്ങിയപ്പോൾ മുതലേ കേട്ടറിഞ്ഞ് ധാരാളം ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മുളന്തുരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ശില്പികളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ, ഗുരുസ്ഥാനീയരായിട്ടുള്ള ആർട്ടിസ്റ്റുമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സുഹൃത്തുക്കൾ, എൻ്റെ സഹപാഠികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പൂർത്തിയായതിനു ശേഷം ഞാനിപ്പോൾ ഇന്നാണ് വരുന്നത്. ഞങ്ങൾ 2 ദിവസം നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഇതിൻ്റെ ഓണറുടെ ബന്ധുക്കളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കാണുന്നുണ്ട്. നല്ല അഭിപ്രായം. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഇതൊരു ആൻറ്റിക് പീസ് പോലെ ആക്കിയെടുക്കും എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ആക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ചെയ്യേണ്ട എഫേർട്ട് മാത്രമാണോ അതോ കൂടുതൽ സഹായികളൊക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെയാണ്? അല്ല, നമുക്കെപ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം, പക്ഷെ അപ്പോൾ അതിന് കൂടുതൽ ദിവസങ്ങൾ വേണ്ടി വരും. എന്നെ സംബന്ധിച്ചിടത്തോളം പരിമിതമായിട്ടുള്ള ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നിന്ന് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ജ്യേഷ്ഠതുല്യനായിട്ടുള്ള ഒരു സുഹൃത്ത് കൂടി ഉണ്ടായിരുന്നു, ബാബു ചേട്ടൻ. അദ്ദേഹം KSRTC നിന്ന് റിട്ടയർഡ് ആയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിലയേറിയ അഭിപ്രായങ്ങളും ഒരു കോൺട്രിബ്യൂഷനും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ വെൽഡ് ചെയ്യാനൊക്കെ ബാബുചേട്ടനാണ് സഹായിച്ചത്. ബാബുചേട്ടാ, ചേട്ടൻ KSRTC റിട്ടയർഡ് ചെയ്ത ആളാണ് നമ്മളെ പരിചയപ്പെടുത്തി രാമേ ചേട്ടൻ. അപ്പോൾ ഈ KSRTC ജീവനക്കാരൻ ഒരു ശില്പത്തിലേക്ക് എത്തി, എങ്ങനെയാണ് അത്? സ്ട്രക്ചറിലേക്ക് ആളെ സഹായിക്കാൻ വേണ്ടി എത്തിയതാണോ, എങ്ങനെയാണ്? അതെ, ഞാൻ KSRTC വരുന്നതിനോട് ഞാനൊരു പ്രൈവറ്റ് വർക്ക്ഷോപ്പിൽ, ഇതേപോലെ പ്രൈവറ്റ് കമ്പനിയിലെ ജീവനക്കാരായിരുന്നു. അപ്പോൾ വെഡിങ് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ, പ്രാക്ടീസൊക്കെ എനിക്കുണ്ട്. അപ്പോൾ രാമേന്ദ്രൻ ഗൾഫിൽ നിന്ന് വരുന്ന ആ സമയത്തിന്, ഖത്തറിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ശില്പം ചെയ്യണം, അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ വർക്കൊക്കെ ചെയ്യാൻ കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കൂടെ വന്നത്, ഈ ജോലിയൊക്കെ ചെയ്തത്. പിന്നെ രാമേന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ, രാമേന്ദ്രൻ ഒരു സർവകലാ വല്ലവനാണ്. ഒരു ചിത്രകാരൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു ശില്പിയാണെന്ന് കൂടി തെളിയിച്ചിട്ടുണ്ട്. അതിക്ക് മുമ്പ് മറ്റ് പല മേഖലകളിലും അതേപോലെ വൈദഗ്ധ്യം തെളിയിച്ച ഒരാളും കൂടിയാണ്. അപ്പോൾ എനിക്ക് ഈ ശില്പം ചെയ്തപ്പോഴൊന്നും എനിക്കൊരു അത്ഭുതവും തോന്നിയില്ല, ഇത് രാമേന്ദ്രൻ ചെയ്തു തീർക്കും എന്നുള്ളതിൽ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നില്ല. വളരെ, ഞാനും രാമേന്ദ്രൻ്റെ കൂടെ നിൽക്കുമ്പോഴും വളരെ ആസ്വദിച്ച്, വളരെ രാമേന്ദ്രൻ അനുഭവിച്ച ഏതോ ആ വികാരങ്ങളൊക്കെ, ഒരു ശില്പം പൂർത്തിയായി വരുമ്പോൾ ഉണ്ടാകുന്ന ആ അവസ്ഥകളൊക്കെ എന്നിലൂടെയും കടന്നുപോയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ വളരെ ആസ്വദിച്ച് തന്നെ ഇത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇങ്ങനെയുള്ള ആർട്ട് വർക്കിലൊക്കെ പങ്കെടുക്കും സഹകരിക്കുന്നത് ആദ്യമായിട്ടാണ്. എനിക്ക് ഇതുമായിട്ട് ഇങ്ങനെ വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ആളായത് ആണെങ്കിലും എനിക്കൊരു വളരെ വലിയൊരു സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. രാമേന്ദ്രൻ്റെ കൂടെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരേ മനസ്സോടുകൂടി അത് കൈകാര്യം ചെയ്യാൻ സാധിച്ചു. അത് നല്ല രീതിയിൽ അവസാനിച്ചു. വളരെ ഗംഭീരമായ ഒരു പെർഫോമൻസ്, ഒരു സൃഷ്ടിയായി ഇത് മാറി. ഇവിടെ വരുന്ന ആളുകൾക്ക് അതിന് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതിൻ്റെ ഓണർ ഒരു നല്ലൊരു അപ്രീഷിയേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായ ഒരു കുറച്ച് ദിവസങ്ങളായിരുന്നു എനിക്ക് രാമേന്ദ്രൻ്റെ കൂടെ
ഈ ശില്പ നിർമ്മാണത്തിലൂടെ ഉള്ള സമയത്ത് അനുഭവപ്പെട്ട രാമൻചേട്ടാ, ചേട്ടാ ചിത്രകല എന്നാണ് ഇപ്പൊ ശില്പകലയിലേക്ക് എത്തി. ഇനിയിപ്പോ ഇത് ഈ ശില്പകലയുടെ ഒപ്പം തന്നെ പ്രയാണമായിരിക്കും, അത് രണ്ടും കൂടി കൊണ്ടുപോകും. എങ്ങനെയാണ് അതിന്റെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരിമിതിയുണ്ട്. ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർക്ക് പൂർത്തിയായതിന് ഉള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ വിനിച്ചേട്ടൻ വിനു കൊള്ളത്തട്ട അദ്ദേഹം ഈ വർക്ക് എന്നെ ഏൽപ്പിക്കുമ്പോൾ എന്നിലൊരു വിശ്വാസമുണ്ട്. ഞാനിത് എൻ്റെ ഈ 45 ദിവസത്തെ ആ ഒരു വെക്കേഷൻ പീരീഡിൽ ഞാനിത് പൂർത്തിയാക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് വിനിച്ചേട്ടൻ എന്നെ ഈ വർക്ക് ഏൽപ്പിച്ചത്. ആ വിശ്വാസം ആണ് ഈ വർക്കിൻ്റെ പൂർണ്ണത എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു വിശ്വാസം കൃത്യമായിട്ട് വിനിച്ചേട്ടൻ്റെ എൻ്റിൽ ഉണ്ടാകുകയും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ സഹപാഠിയായിട്ടുള്ള ഗോപിയാണ്. അപ്പോൾ ഗോപിയും വിനിച്ചേട്ടനും തമ്മിൽ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയാണ് എന്നെ വിളിച്ച് ഈ വർക്ക് ഏൽപ്പിച്ച് വേറെ ഒരു കാര്യങ്ങളും സംസാരിച്ചിട്ടില്ല. എന്ത് ചെയ്യണോ എങ്ങനെ ചെയ്യണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പൂർണ്ണമായിട്ടും അതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്നൊരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനോ ഒന്നും നിൽക്കാതെ പൂർണ്ണമായിട്ടും ഒരു ഒരു ശില്പം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഒരു ശില്പിക്കാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചെന്നൈ വർക്ക് എന്നെ ഏൽപ്പിച്ചത്. അതിൽ ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് തന്നൊരു സ്വാതന്ത്ര്യം എന്നിലുള്ളൊരു വിശ്വാസവുമാണ് ഇത് ഈ പരിമിതമായിട്ടുള്ള ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടുള്ളത്. അത്തരത്തിൽ എൻ്റെ പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് എൻ്റെ വെക്കേഷൻ സമയത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ശില്പങ്ങളോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. നാളെ ഞാനിപ്പോൾ വിദേശത്തെ ജോലി മതിയാക്കി തിരിച്ചു വരുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു ആർട്ടിസ്റ്റായിട്ട് തന്നെ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. ശില്പങ്ങളും ചിത്രങ്ങളും ഒക്കെ ആയിട്ട് മാത്രമല്ല എൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ജോലിയുണ്ട്, കാസ്റ്റിംഗ്, ബ്രോൺസ് കാസ്റ്റിംഗ്. അപ്പോൾ അതും തുടരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ളൊരു മുന്നൊരുക്കം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങളുടെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പാരമ്പര്യമായിട്ടുള്ള എല്ലാ ഞങ്ങളുടെ പുരാതനമായിട്ടുള്ള ഞങ്ങളുടെ ആയുധങ്ങളൊക്കെ എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഞങ്ങളുടെ പരമ്പരാഗത തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആയുധങ്ങൾ എല്ലാ ഉപകരണങ്ങളും ഇപ്പോൾ കഴിഞ്ഞ ഈ 45 ദിവസത്തിനകം ഞാൻ കളക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നാളെ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഫീൽഡിൽ ഉണ്ടാകും. തീർച്ചയായും. അപ്പോൾ ഇനിയും ഇത്തരം സൃഷ്ടികൾ ഞങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ സാധിക്കട്ടെ. അത് കാണാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. പ്രേക്ഷക ഭാഗത്തു നിന്നും എല്ലാ നന്മകളും ഉയരത്തിൽ ഉയരങ്ങളും കീഴടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.